ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓർഗൻഡി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. രണ്ട് കളർ മെറ്റീരിയൽ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ് കളർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. മെറ്റീരിയൽ ആദ്യം തന്നെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഓരോ പീസസും കോൺ ചെയ്തിട്ട് മടക്കണം. എന്നിട്ട് എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് വലിച്ചു കൊടുക്കുക. അതിനുശേഷം എഡ്ജായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഇതേപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നന്നായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ മൂന്ന് ഭാഗങ്ങളും ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ വരുന്ന മൂന്ന് പെറ്റൽസ് ചേർത്തിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തുണി മെറ്റീരിയല് ബാക്കി എത്രയാണോ ഉള്ളത് അത് ഇത്രയും ഇതുപോലെ തന്നെ നമ്മൾ പെറ്റൽസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇത്. ഇനി നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ വെക്കാനായിട്ട് പിപ്സ് ആവശ്യമുണ്ട്. ഈ പിപ്സൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് അതുകൂടെ കണ്ടു നോക്കാം കേട്ടോ, ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിപ്സ് ഒരു കമ്പിയിൽ ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പെറ്റൽസ് ആയിട്ട് നമ്മുടെ പിപ്സിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സെക്യൂർ ആക്കി വയ്ക്കുക. ആദ്യത്തെ പെറ്റൽ വെച്ച് കൊടുത്ത പോലെ തന്നെ രണ്ട് പെറ്റൽസും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഫ്ലവറിൽ വെക്കേണ്ടത്. അതോടുകൂടിയിട്ട് നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആവും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ സെക്യൂർ ആക്കി കൊടുക്കുക. പെറ്റൽസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗ്രീൻ ടാപ്പ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുന്ന സമയത്ത് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കണം. ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ മാത്രമാണ് ഗ്രീൻ ടാപ്പിലുള്ള ഒരു ഗമ്മ് നമ്മുടെ കമ്പിയിലേക്ക് നന്നായിട്ട് സ്റ്റിക്ക് ആയിട്ടിരിക്കുള്ളൂ. ഇതേപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു കമ്പി എടുത്തിട്ടുണ്ട്. അതിലൊരു ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മറ്റ് ഫ്ലവേഴ്സ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഒരു പൂക്കൊലയാണ് കേട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതേപോലെ പൂക്കൊലയിൽ കാണുന്ന പോലെ കുറേ ഫ്ലവേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തതിൻ്റെ എൻഡിങ്ങിലായിട്ട് രണ്ട് മൂന്ന് കമ്പികൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പൂക്കൊല നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള രണ്ട് പൂക്കൊലയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഫ്ലവറാണ്. അതിന് വേണ്ടിയിട്ട് യെല്ലോ കളർ മെറ്റീരിയൽ സ്ക്വയർ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾഡ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലായിട്ടുണ്ടാവും. രണ്ട് എഡ്ജസിൽ നിന്ന് സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കുക. അതേപോലെ തന്നെ വീണ്ടും ഒന്നുകൂടി മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ തുമ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ മൂന്നോ നാലോ പെറ്റൽസ് വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മളൊരു ഫ്ലവർ ചെയ്യുന്നത്. ഇതുപോലെ മൂന്നോ നാലോ പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവറാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഫ്ലവറാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത്. ഇതേ മെത്തേഡിൽ തന്നെ എല്ലാ ഫ്ലവറും ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിപ്സ് നമ്മുടെ ഒരു കമ്പിയിൽ നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോ പെറ്റൽസായിട്ട് പിപ്സിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സെക്യൂർ ആക്കി വെക്കണം. അപ്പോൾ നമുക്കിത് ആ ഓരോ പെറ്റൽസ് വെച്ച് തുടങ്ങാം. പെറ്റൽസ് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. ഇതേ മെത്തേഡിൽ എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന റെഡ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചതുപോലെ തന്നെ നമ്മുടെ യെല്ലോ ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ഓർഗൻഡി ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.